അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സുപ്രീംകോടതി ഉത്തരവ്. 2 വർഷത്തെ തടവ് ശിക്ഷാവിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വെള്ളിയാഴ്ച സുപ്രീംകോടതിയിൽ നടന്ന രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ശിക്ഷാവിധി സ്റ്റേ ചെയ്തത്. ശിക്ഷാവിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനത്തു നിന്നുള്ള അയോഗ്യതയും നീങ്ങും. എം പി സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കപ്പെടാനിടയാക്കിയ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തിക്കേസിലെ ശിക്ഷയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ ഹർജി ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിച്ചത്. എല്ലാ കള്ളന്മാരുടെ പേരിലും മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന പരാമർശത്തിൽ മാപ്പു പറയില്ലെന്ന് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്നും മാപ്പു പറഞ്ഞ് ശിക്ഷ ഒഴിവാക്കാനാണെങ്കിൽ നേരത്തെയാവാമായിരുന്നെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ അധിക സത്യവാങ്മൂലത്തിൽ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപകീർത്തി കേസിൽ മാർച്ച് 23 സൂറത്തിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. കർണാടകത്തിലെ കോലാറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലായിരുന്നു ക്രിമിനൽ മാനനഷ്ടക്കേസിനാധാരമായ പരാമർശം. ബി ജെ പിയുടെ എം എൽ എ ആയ പൂർണേഷ് മോദിയാണ് സൂറത്തിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെതിരെ പരാതി നൽകിയത്. കേസിൽ രാഹുലിനെ 2 വർഷം തടവിന് ശിക്ഷിച്ചതോടെ എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെടുകയായിരുന്നു. രാഹുലിൻ്റെ അപ്പീൽ തള്ളണമെന്നാവശ്യപ്പെട്ട് പൂർണേഷ് മോദി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയുള്ള പശ്ചാത്തലമുണ്ടെന്നായിരുന്നു പരാതിക്കാരൻ്റെ ആരോപണം. എന്നാൽ ഇത്തരം പരാതികളെല്ലാം തൻ്റെ രാഷ്ട്രീയ എതിരാളികൾ നൽകിയതാണെന്നും ഒന്നിൽ പോലും താൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ മറുപടിയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ലോക്സഭ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. ജനാധിപത്യ നിയമപ്രകാരം 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചാൽ അയോഗ്യതയ്ക്ക് കാരണമാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിനെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കിയത്. എം പി സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കിയതിനെ തുടർന്ന് തുഗ്ലക് ലൈൻ 12 ഔദ്യോഗിക വസതി ഒഴിയണമെന്നും രാഹുലിനോട് ലോക്സഭ ഹൗസിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. 2004 ലോക്സഭാ അംഗമായതു മുതൽ ഉപയോഗിച്ചു വരുന്ന വസതി ഒഴിയാൻ ആവശ്യപ്പെട്ടതടക്കമുള്ള നടപടികളിലെ തിടുക്കം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.